ശരിക്കും ഒരു കംപ്ലീറ്റ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് ഡയറ്റ് അതായത് സമ്പൂർണ്ണ ആഹാരം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശാരീരിക മാനസിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുന്ന ഒരു ഡയറ്റ്. ഓക്കെ, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡോക്ടർ ടോക്ക് എന്നാണ് ഈ ഒരു എപ്പിസോഡിന്റെ പേര്. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുവാനായി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ അബി ചന്ദ്രൻ സാറാണ്. ഹലോ സാർ, വെൽക്കം ടു ദ ഷോ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. യു ആർ വാച്ചിങ് ദി ബി ഫിറ്റ്നസ് ഗൈഡ്. ഡോക്ടറോട് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഡോക്ടർ ഇപ്പോൾ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാളാണ്, ശരിക്കും എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തെല്ലാമാണ്? എക്സസൈസ് ചെയ്യുന്നതിനുള്ള മെയിൻ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒന്നാമത്തെ ബെനിഫിറ്റ് നമ്മൾ നമ്മുടെ ശരീരഭാരം നമുക്ക് അമിതഭാരം ഉണ്ടാകുന്നത് കൺട്രോൾ ചെയ്തിട്ട് ഒരു ഒപ്റ്റിമലായിട്ടുള്ള ബോഡി വെയ്റ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതശൈലി രോഗങ്ങളായ കാർഡിയാക് ഡിസീസ്, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഡിസ്ലിപ്പിഡീമിയ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത് അതൊക്കെ നമുക്ക് തടഞ്ഞ് നമുക്ക് നല്ലൊരു ജീവിത രീതിയിലൂടെ മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് എക്സസൈസ് ചെയ്താൽ നമുക്ക് നല്ല ഒരു ഫിറ്റ്നസ് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലും നമുക്ക് നല്ലൊരു മാനസിക ആരോഗ്യവും അതിൻ്റെ കൂടെ നമുക്ക് വന്നു ചേരുകയും ചെയ്യും. അതൊരു പോസിറ്റീവ് എനർജി ഒക്കെ പോലെ. അതെ അതെ. ഓക്കെ, ഡോക്ടർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഭാരം കൂടുന്ന അവസ്ഥ അല്ലെങ്കിൽ ഭാരം കുറയുന്ന അവസ്ഥ. ശരിക്കും ഇതെങ്ങനെയാണ് തിരിച്ചറിയുക, എനിക്ക് ഭാരം കൂടുതലാണ് അല്ലെങ്കിൽ എനിക്ക് ഭാരം കുറവാണ്, ഇതെങ്ങനെയാണ് തിരിച്ചറിയുക? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് WHO ബോഡി മാസ് ഇൻഡെക്സ് എന്നുള്ള ഒരു ഫോർമുല വെച്ചിട്ടാണ്. നമ്മുടെ ശരീരഭാരം, അതായത് കിലോയിലുള്ള ശരീരഭാരത്തിനെ നമ്മുടെ മീറ്ററിലെ ഹൈറ്റ് കൊണ്ട് ഹൈറ്റിൻ്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു വാല്യൂ. ഓക്കെ, അത് ഏകദേശം 18.5 മുതൽ 24.9 വരെ ആണെങ്കിൽ നോർമൽ എന്നും 24.9 മുകളിലോട്ട് അമിതഭാരമെന്നും 18 താഴോട്ട് ലോവർ അല്ലെങ്കിൽ അണ്ടർവെയ്റ്റ് ആണെന്നും ആണ് പറയുന്നത്. ഈ ഒരു കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു സംഖ്യ. അതെ അതെ. അതുപോലെ തന്നെ നമുക്ക് ഒരു ഏഷ്യൻ BMI എന്ന് പറഞ്ഞിട്ട് വേറൊരു കൂടിയുണ്ട്. ഓക്കെ, അതിലേകദേശം പറയുന്നത് 18.5 മുതൽ 22.9 വരെയാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, കൂടുതലായിട്ടും നമ്മൾ WHO ആ ഒരു വാല്യൂ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിലും കുറച്ച് ആൾക്കാർ നമുക്ക് കാണുമ്പോൾ തടി ഉണ്ടാവും, പക്ഷെ BMI നോക്കുമ്പോൾ ഏകദേശം നോർമലായിരിക്കും. ഓക്കെ, അങ്ങനത്തെ ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ ഫോർമുല നോക്കിയിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് വെയിറ്റ് കുറച്ച് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഏഷ്യൻ BMI അല്ലേ? അതെ അതെ. ഇതൊരു പുതിയ അറിവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഡോക്ടർ, ഇപ്പം നമുക്കറിയാം പലരും പല രീതിയിലുള്ള ഡയറ്റ് ഇപ്പോൾ പരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ കീറ്റോ ഡയറ്റ് പോലുള്ള ഒരുപാട് ഡയറ്റുകൾ. ശരിക്കും ഒരു കംപ്ലീറ്റ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് ഡയറ്റ് അതായത് സമ്പൂർണ്ണ ആഹാരം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശാരീരിക മാനസിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുന്ന ഒരു ഡയറ്റ്. ഓക്കെ, അതിൽ ആവശ്യത്തിനുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിരിക്കണം. ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വൈസ് പറയുകയാണെങ്കിൽ 50% കാർബോഹൈഡ്രേറ്റ്, 30% പ്രോട്ടീൻ, 20% ഫാറ്റ് അടങ്ങിയ ഒരു ഡയറ്റിനെയാണ് നമ്മൾ കംപ്ലീറ്റ് ഡയറ്റിൽ സമ്പൂർണ്ണ ആഹാരം എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഇപ്പോൾ കേരളത്തിലൊക്കെ എത്രമാത്രം ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്, എത്രമാത്രം നടപ്പിലാവുന്നുണ്ട് ഈ ഒരു പറഞ്ഞൊരു റേഷ്യോ? കേരളത്തിൽ പണ്ട് മുതൽക്കേ നമ്മുടെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കാർബോഹൈഡ്രേറ്റ് റിച്ച് ഡയറ്റാണ്. പക്ഷേ ഈ കാലത്ത് നമ്മുടെ പ്രോട്ടീൻ്റെ അളവ് കുറച്ചുകൂടി കൂടി വന്നിട്ടുണ്ട്. ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു കമ്പോസിഷനിൽ തന്നെയായിരിക്കും, 50% കാർബോഹൈഡ്രേറ്റും 30% പ്രോട്ടീനും 20% ഫാറ്റും ആ ഒരു കമ്പോസിഷനിലായിരിക്കും. പക്ഷേ ക്വാണ്ടിറ്റി വൈസ് നോക്കുമ്പോൾ, അതായത് അളവ് നോക്കുമ്പോൾ അത് കൂടുതലായിരിക്കും. അത് നമുക്ക് ആവശ്യത്തിനുള്ളതിനേക്കാൾ കൂടുതലായിരിക്കും നമ്മൾ കഴിക്കുന്നത്. ഡയറ്റിൻ്റെ കമ്പോസിഷൻ സെയിം ആയിരിക്കും, പക്ഷേ അളവ് കൂടുതലായിരിക്കും. ഓക്കെ, അതേപോലെ ആളുകൾ പറയുന്നത് കേൾക്കാം മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ എത്രത്തോളം കഴിക്കണം അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസ് കൂടുതൽ കഴിക്കണം. എന്താണ് ശരിക്കും മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ? മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് എന്നിവയാണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്, മാക്രോ മോളിക്യൂൾസ് ആണ്. ഓക്കെ, മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, അവയാണ് മൈക്രോ ന്യൂട്രിയൻസ്. ഈ മാക്രോ ന്യൂട്രിയൻസ് ആണ് ബിൽഡിങ്ങിന് കൂടുതലായിട്ട്, അത് മസിൽ ബിൽഡിങ്, അത് പ്രോട്ടീനാണ് ഏറ്റവും കൂടുതൽ മസിൽ ബിൽഡിങ്ങിന് ആവശ്യമായ, പിന്നെ നമുക്ക് വേണ്ട എനർജിക്ക് കൂടുതലായിട്ട് ആവശ്യം വരുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്, പിന്നെ സ്റ്റോർ ചെയ്യാൻ കൂടുതൽ ഫാറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ശരീരം. ഇതാണ് മാക്രോ ന്യൂട്രിയൻസ്. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ സൂക്ഷ്മമായ പ്രവർത്തനങ്ങൾ, അത് എൻസൈമാറ്റിക് ആക്ഷൻസ്, ഇതെല്ലാം നമ്മുടെ ശരീര നോർമലായിട്ടുള്ള ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ഗ്രോത്ത് എന്നിവയ്ക്കൊക്കെ ആവശ്യമായാണ് മൈക്രോ ന്യൂട്രിയൻസ്. അതായത്
രണ്ടിൻ്റെയും ആവശ്യകത നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. പക്ഷേ രണ്ടിൻ്റെയും ധർമ്മങ്ങൾ എന്ന് പറയുന്നത് പല രീതികളിൽ വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോന്യൂട്രിയൻസിനെ പറ്റി പലർക്കും ധാരണയില്ല. ശരിക്കും മിനറൽസ് എന്താണ്, വിറ്റാമിൻസ് എന്താണ് ആരും ചോദിക്കാറില്ല, പറയാറുമില്ല. കൂടുതലായും ശ്രദ്ധിക്കുന്നത് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഇതൊക്കെയാണ്. അതാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം. പിന്നെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് ഹാർട്ട് ഡിസീസ് പോലുള്ള രോഗങ്ങൾ, അതായത് ഡയബറ്റിക്സ്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് എത്രമാത്രം ഇത് ഇല്ലാതാക്കാം, അല്ലെങ്കിൽ എത്രമാത്രം ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം? ഓക്കെ, ഹാർട്ട് ഡിസീസ്, ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ, അതായത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, അതായത് അറ്റാക്ക് എന്ന് പറയും. അത് നമ്മുടെ ശരീരത്തിൽ രക്തധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് ബ്ലോക്കായിട്ട് ഹാർട്ടിന് രക്തം കിട്ടാതെ വരുന്നൊരവസ്ഥയാണ്. അത് എത്ര പരിധിയോളം കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട്, അതായത് പല സ്റ്റഡിയും വെച്ചിട്ട് എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് ഏകദേശം 90% ഒരു പുതുതായിട്ട് നോർമലായിട്ടുള്ള ഒരാൾക്ക് ഹാർട്ട് ഡിസീസ് വരുന്നത് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഹാർട്ട് ഡിസീസ് വന്നൊരാൾക്ക് ഈ ഒപ്റ്റിമലായിട്ടുള്ള ഒരു എക്സസൈസ് ചെയ്യുന്നത് വഴി 50% വീണ്ടും ഒരു ഹാർട്ട് ഡിസീസ് വരുന്ന ചാൻസ് കുറയ്ക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ് സ്റ്റഡി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സെക്ഷനിലെ അവസാനത്തെ ചോദ്യം, ഈ ബോൺ സ്ട്രെങ്ത് അതേപോലെ ഏജ് ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇപ്പോൾ വയസ്സായ ആളുകൾക്ക് ബോൺ സ്ട്രെങ്ത് കുറയും എന്നൊക്കെ പറഞ്ഞ് കേൾക്കാം, എന്താണ് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്? ഈ ബോൺ സ്ട്രെങ്ത്തും ഏജും തമ്മിലുള്ള റിലേഷൻ, സാധാരണ ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് സ്ത്രീകളിലാണ്. സ്ത്രീകളുടെ ആർത്തവം നിന്ന് കഴിഞ്ഞാൽ ഏകദേശം 45 ശേഷം അവരുടെ ബോൺ സ്ട്രെങ്ത് കുറയുന്നതായിട്ട് കാണാം. കാരണം ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോണിൻ്റെ അളവ് കുറയുന്നതാണ്. അതായത് ആർത്തവം നിന്ന് കഴിഞ്ഞാൽ ഈസ്ട്രജൻ്റെ അളവ് കുറയുകയും ഈസ്ട്രജനാണ് നമുക്ക് ബോഡിയിൽ, സ്ത്രീകൾക്ക് ബോഡിയിൽ ബോണിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ ശക്തി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, കാൽസ്യത്തിൻ്റെ ഡെപ്പോസിഷൻ നടത്തിയിട്ട് എല്ലുകളുടെ ശക്തി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതില്ലാ കുറയുമ്പോൾ നമുക്ക് പ്രോഗ്രസീവായിട്ട് ശരീരത്തിലെ എല്ലുകളുടെ ശക്തി കുറയുകയും ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനിലോട്ട് എത്തും. ഇതിന് നമുക്ക് ഏകദേശം പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ചെറിയ ചെറിയ വേദന അല്ലെങ്കിൽ ചിലപ്പം പെട്ടെന്നുള്ള എല്ലുകൾ പൊട്ടുന്നതൊക്കെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതിൻ്റെ സിംപ്റ്റംസ് എന്ന് പറയുന്നത്, അതെ. അപ്പം നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് നമ്മളെ എക്സ്റേ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും എല്ലുകളുടെ ഘടന എങ്ങനെയുണ്ട്. നമുക്ക് കാൽസ്യം സപ്ലിമെൻറ്റ്സ് കൊടുക്കാം, ഡയറ്റിൽ കൂടുതൽ കാൽസ്യം, അല്ലെങ്കിൽ അവസാനം എന്ന് പറയുന്ന ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് പറയും, അതും ചെയ്യാം. ഓക്കെ, ആണ്. എന്തായാലും വയസ്സാകുമ്പോൾ ഏകദേശം കാൽസ്യം ഡെൻസിറ്റി കുറയുകയും നമ്മുടെ ബോണിൻ്റെ ശക്തി കുറയുകയും ചെയ്യും. പക്ഷെ കൂടുതലായിട്ട് സ്ത്രീകളിലാണ് ഇത് കണ്ടുവരുന്നത്. ഓക്കെ, ഭക്ഷണ രീതികളെ കുറിച്ചും അതേപോലെ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് ബെനിഫിറ്റ്സിനെ കുറിച്ചും സ്ലീപ്പിങ്ങിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചും ഞങ്ങളുടെ വ്യൂവേഴ്സിന് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. അതേപോലെ ഡോക്ടറുടെ ഈ വിലപ്പെട്ട സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു ഡോക്ടർ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. രണ്ടാമത്തെ എപ്പിസോഡിൽ നല്ല ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് ബിബിൻ സൈനിങ് ഓഫ്. പക്ഷേ ഡോക്ടറോട് എല്ലാവരും ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്, എന്താണ് സ്റ്റിറോയിഡ്? ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെല്ലാം പ്രശ്നമാണ്? സ്റ്റിറോയിഡിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ?